എന്റെ അധ്യക്ഷൻ അഭിനന്ദനായ ഡോക്ടർ എബ്രഹാം ആർ ഫിഫാനിയോസ് തിരുമേനി, മലങ്കരി ഓർത്തഡോക്സ് സഭയുടെ വൈദിക ട്രസ്റ്റി വന്ദനായ ഡോക്ടർ തോമസ് വർഗീസ് അമീലച്ചൻ, മാവേലിക്കര മിത്രാസനത്തിന്റെ സെക്രട്ടറി വന്ദനായ ജോൺ സി പനച്ചൻ, വന്ദനായ വൈദിക സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വളരെ ദുഃഖസാന്ദ്രമായ പ്രഭാതത്തിലാണ് നമ്മൾ പങ്കുചേരുന്നത്. നമ്മളെ സ്നേഹിച്ച്, നമുക്ക് ആരാധന അർപ്പിച്ച്, നമുക്ക് ആത്മീയ പ്രബോധനം നൽകി, നമ്മെ വെളിച്ചത്തിലേക്ക് നയിച്ച ആരാധ്യനും അഭിവന്ദ്യനുമായ നമ്മുടെ പിതാവ് വന്ദനായ എബ്രഹാം വർഗീസ് അച്ഛൻ യാത്രയാകുകയാണ്. സ്നേഹസാന്ദ്രമായ, വാത്സല്യമേറിയ, പ്രത്യാശ നിറഞ്ഞ യാത്രാമൊഴിയാണ് നമ്മൾ അർപ്പിക്കുന്നത്. ഈ പിതാവ് ചെയ്ത സ്നേഹം, വാത്സല്യം, കരുണ, ഈ പിതാവ് പകർന്ന ആത്മീയ പ്രബോധനം, ആത്മീയ ദൂത്, ആരാധനയുടെ വെളിച്ചം, ആരാധനയുടെ സ്പർശം നമുക്കൊരിക്കലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ പഠിച്ചു, ഉന്നത ബിരുദങ്ങൾ നേടി, കൽക്കട്ട മദ്രാസനത്തിലും കുവൈറ്റിലെ ഇടവകയിലും കൽക്കട്ട മദ്രാസനത്തിന്റെ വിവിധ ദേവാലയങ്ങളിലും ശുശ്രൂഷ അണച്ചു. തുടർക്കാലം മാവേലിക്കര മദ്രാസനത്തിൽ വിവിധ ദേവാലയങ്ങളിൽ സ്തുത്യർഹമായ ശുശ്രൂഷ അനുഷ്ഠിച്ചു. ഇടവക ശുശ്രൂഷയിൽ നിന്നും വിരമിച്ചിട്ടും ജീവിതത്തിന്റെ സായാഹ്നത്തിലും വളരെ മനോഹരമായി, ഹൃദ്യമായി, പ്രതിബദ്ധതയോടെ, വിശ്വസ്തയോടെ, സുതാര്യതയോടെ ആധ്യാത്മികത പങ്കിടുവാനും ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാനും വന്ദനായ എബ്രഹാം വർഗീസ് അച്ഛൻ നൽകിയ നേതൃത്വവും ശുശ്രൂഷയും നമുക്കൊരിക്കലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. പ്രത്യേകിച്ച് വന്ദനായ അച്ഛൻ, അദ്ദേഹത്തിന്റെ മിഷൻ ബോധ്യമാണ് എന്റെ മനസ്സിൽ വരുന്നത്. പ്രത്യേകിച്ച് അഭിവന്ദനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഉസ്താദുസ് തിരുമേനിയുടെ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഉത്തരേന്ത്യയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വിസ്മരിക്കുവാനേ കഴിയുകയില്ല. മാവേലിക്കര സെന്റ് പോൾസ് മിഷൻ സെന്ററുമായി, ഉസ്താദുസ് തിരുമേനിയുമായി ഒക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുകയാണ്. ഉസ്താദുസ് തിരുമേനി യാത്രയാകുന്ന മാവേലിക്കരയിൽ നിന്ന് അസുഖം ബാധിച്ച് പരമലേക്കിലേക്ക് പോകുന്ന ഏറ്റവും അവസാന നിമിഷം ബഹുമാനപ്പെട്ട എബ്രഹാം വർഗീസ് അച്ഛൻ അവിടെ എത്തിയത്, കൊച്ചമ്മയോടൊപ്പം എത്തിയത് ഞാൻ ഓർക്കുകയാണ്. മിഷൻ ബോധ്യമാണ് അദ്ദേഹത്തെ നയിച്ചത്. ദേവാലയങ്ങളിൽ ഭംഗിയായി ശുശ്രൂഷകൾ അനുഷ്ഠിച്ചു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, വിദേശ രാജ്യത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയുണ്ടായി. അനുഗ്രഹീതമായ കുടുംബജീവിതം ദൈവം നൽകി, മക്കളെ നൽകി, മരുമക്കളെ നൽകി, കുടുംബം കൊച്ചുമക്കളെ നൽകി. ഇതൊക്കെ അനുഗ്രഹകരമായ ഒരു വലിയ അനുഭവമാണ്. വന്ദനായ എബ്രഹാം വർഗീസ് അച്ഛന്റെ ശുശ്രൂഷകളും ആരാധനകളും നമുക്കൊരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. മാവേലിക്കര മദ്രാസനത്തിലെ എല്ലാ ദേവാലയങ്ങളിലും അദ്ദേഹം ശുശ്രൂഷ അനുഷ്ഠിച്ചു, ആരാധനയ്ക്ക് നേതൃത്വം നൽകി എന്നത് നമുക്ക് ആർക്കും മറക്കുവാൻ കഴിയുകയില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധം, അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യം, അദ്ദേഹത്തിന്റെ സഭയോടുള്ള കടപ്പാട് നമുക്കൊരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് പട്ടംകുട ശുശ്രൂഷയിൽ പ്രധാന കാർമ്മികൻ മഹാപുരോഹിതൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വളരെ ഹൃദ്യമായിട്ട് എനിക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാർമ്മികൻ പ്രത്യേകിച്ച് പട്ടമേക്കുന്ന ആളിനോട് പറയുന്ന വാചകം ഇതാണ്: നീ നേരുള്ള പട്ടക്കാരനും ദൈവത്തിന്റെ പട്ടക്കാരനും ദൈവഭവനത്തിന്റെ പട്ടക്കാരനുമായിരിക്കണം. എത്ര ഹൃദ്യമായിട്ടാണ് ആ പ്രബോധനം നൽകുന്നത്. നീ നേരുള്ള പട്ടക്കാരനായിരിക്കണം. ഇബ്രഹാം വർഗീസ് അച്ഛനെ കുറിച്ച് എനിക്ക് തീർത്തും പറയുവാൻ കഴിയും. നേരിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും പക്ഷം ചേർന്ന് നേരിന്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ വന്ദനായ അച്ഛന് കഴിഞ്ഞു. ആ ശുശ്രൂഷയിൽ വീണ്ടും പറയുകയാണ്: നീ ദൈവത്തിന്റെ പട്ടക്കാരനെന്നറിയപ്പെടണം. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ദൈവിക ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന, ദൈവത്തിന് വേണ്ടി ശബ്ദിക്കുന്ന, ദൈവത്തിന് വേണ്ടി ഇടപെടുന്ന, ദൈവ സാന്നിധ്യം പങ്കിടുന്ന അനുഭവമാണ് ഇടയ ശുശ്രൂഷയിലും വൈദിക ശുശ്രൂഷയിലും പങ്കിടുന്നത്. വന്ദനായ എബ്രഹാം വർഗീസ് അച്ഛൻ ദൈവത്തിന്റെ പട്ടക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അതിമനോഹരമായിരുന്നു, അതിസൗന്ദര്യവൽകൃതമായിരുന്നു എന്ന് ഓർത്തിരിക്കണം. ആ പ്രാർത്ഥനയിൽ വീണ്ടും പറയുകയാണ്:
നീ ദൈവ ഭവനത്തിന്റെ പട്ടക്കാരൻ എന്നറിയപ്പെടണം. ഈ വന്യാചാര്യനിരുന്ന ദേവാലയങ്ങളിൽ പള്ളികളിൽ അത് സ്വന്തം ഭവനമായി സ്വന്തം ഹൃദയമായി ചേർത്തി പിടിച്ച് അതിന്റെ സമഗ്രമായ വികസനത്തിന് അതിന്റെ വളർച്ചയ്ക്ക് അതിലെ എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തി തന്റെ ശുശ്രൂഷയുടെ കാലാവധിയിൽ കഴിവിന്റെ പരമാവധി കുടുംബമായി പ്രത്യേകിച്ച് കൊച്ചമ്മയുടെ സാന്നിധ്യം മറക്കുവാനേ കഴിയുകയില്ല. എവിടെ എബ്രഹാം വർഗീസച്ചനെ കാണുവോന്നോ അവിടെ കൊച്ചമ്മയെ കാണാറുണ്ട്. എവിടെ കൊച്ചമ്മയെ കാണുന്നുവോ അവിടെ എബ്രഹാം വർഗീസച്ചനെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇടയ ശുശ്രൂഷയുടെ ഒരു കുടുംബ മാതൃകയാണ് എബ്രഹാം വർഗീസച്ചൻ പുതുതലമുറയ്ക്ക് പകർന്നു തരുന്നത്. കുടുംബമായി ഇടയ ശുശ്രൂഷയിൽ അജ്ജപാലന ബോധനത്തിൽ ഇടപെടുവാനും പങ്കുചേരുവാനും വന്നിയ എബ്രഹാം വർഗീസച്ചൻ ചെയ്ത ആ വലിയ ഇടപെടൽ നമുക്ക് മറക്കുവാനേ കഴിയുകയില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയധികം ആളുകളാണ് സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉദ്രാസനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് അന്തിമ ഉപചാരം അർപ്പിക്കുന്ന ഈ സമയം പ്രിയപ്പെട്ട പുരോഹിത, പ്രിയപ്പെട്ട പിതാവേ, പ്രിയപ്പെട്ട ഗുരുവേ, സമാധാനത്തോടെ പോവുക, തേജസ്സിലേക്ക് യാത്ര ചെയ്യുക, സ്വർഗീയ മാലഹമാരോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പാടുക, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ഇണക്കുക, അങ്ങ് പ്രകാശം നിറഞ്ഞ ആ വലിയ സ്ഥലത്തേക്ക് സന്തോഷത്തോടും സമാധാനത്തോടും പ്രത്യാശയോടുകൂടി യാത്ര ചെയ്യുക. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഓർത്തഡോക്സ് വൈദിക സെമിനാരിയുടെയും മാവേലിക്കര മദ്രാസനത്തിലെ എല്ലാ വൈദിക സഹോദരങ്ങളുടെയും പേരിലുള്ള സ്നേഹ ആദരവ് ഞാന് സമർപ്പിച്ച് വാക്കുകൾ നിർത്തുകയാണ്.